ഞാനിന്ന് കൊല്ലം ജില്ലയിലാണുള്ളത്. എൻ്റെ വീടിരിക്കുന്ന ഇരയപുരം മണ്ഡലം ഉൾപ്പെടുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അറിയാനാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ന്യൂസ് 18 ഇന്നത്തെ ദിവസം ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊല്ലത്തെ ഇടത് സ്ഥാനാർത്ഥിയായ എം മുകേഷിനൊപ്പമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് നാളെ ഒരാഴ്ച തികയുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എം മുകേഷ് MLA വീട്ടിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ തിരക്കിലാണ് MLA ഇപ്പോൾ പ്രചരണത്തിനായി ഇറങ്ങാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് ഒരാഴ്ച? കിഴക്കൻ മേഖലകളിലായിരുന്നു തുടങ്ങും. ഇന്നലെയും ഒക്കെ അവിടെ ആയിരുന്നു. പുനലൂര്, ചടയമംഗലം, എല്ലാ സ്ഥലത്തും ഗംഭീരമെന്ന് പറയാൻ പാടില്ല, അതിഗംഭീരമായി. കാര്യം ഞാൻ ഈ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ആവേശം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകും സാധാരണ. പക്ഷേ അത്ഭുതകരമായിട്ട് അതിൻ്റെ എത്രയോ മുകളിലാണ് ഈ പ്രാവശ്യത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രചരണം. കാര്യം ഇത്രയും ചൂടുണ്ടായിട്ട് പോലും ഓരോ ജംഗ്ഷനിലും അമ്മമാരും സഹോദരിമാരുമാണ് കൂടുതൽ. കൊല്ലത്ത് കൂടുതലും അമ്മമാരും സഹോദരിമാരുമാണ് പുരുഷന്മാരെ കാട്ടി. അവരെല്ലാവരും വളരെ ആവേശത്തോടു കൂടി തന്നെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരിയും ഒക്കെ ഉള്ളവർ ഉണ്ട്. നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കാം. എന്തായാലും വലിയ തെരഞ്ഞെടുപ്പ് ചൂട് കൊല്ലം ജില്ലയെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ നമ്മൾക്കൊപ്പം മുകേഷിന്റെ അമ്മ ചേരുകയാണ്, വിജയകുമാരി. മുകേഷിനെ പാർട്ടി തന്നെ തീരുമാനിച്ച് മുകേഷിന് നിൽക്കണം എന്ന് ആഗ്രഹമില്ലായിരുന്നു. സത്യം പറഞ്ഞ ഭയങ്കര ഉത്തരവാദിത്വം അമ്മ, എനിക്ക് അഭിനയിക്കാൻ പോകാനും ഒക്കുന്നില്ല. ഇത് രണ്ടും കൂടെ നമുക്ക് ശരിയാകുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇനി നിൽക്കത്തില്ലെന്ന് വിചാരിച്ചിട്ട് അന്നേരമാണ് ഈ രൂപം വന്നത്. പാർട്ടി അങ്ങ് തീരുമാനിച്ച് മുകേഷാണ് കൊല്ലത്തെന്ന്. പക്ഷെ ഒന്നും വേണ്ടിയില്ല, അവർക്കതൊരു ഇഷ്ടമായിട്ട് തോന്നിയിട്ടാണല്ലേ. പിന്നെ അതിൻ്റെ പുറകിൽ വരുന്ന എന്തെല്ലാം വെച്ചാൽ അതെല്ലാം സഹായിക്കാൻ തന്നെ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ നിൽക്കുന്നമ്മാ. ഞാൻ പറഞ്ഞു നല്ല കാര്യങ്ങൾ ചെയ്യണം, അത്ത അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എതിർ സ്ഥാനാർത്ഥി എപ്പോഴും പ്രബലനായിരിക്കണം, എന്നാലേ മത്സരത്തിനുള്ളൊരു വാശി ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ മത്സരമില്ലല്ലോ. പിന്നെ മത്സരിച്ച് തന്നെ ജയിക്കണമെന്നാണ് ഞങ്ങളെ ഞങ്ങൾ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളതും. അതാണ് സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുക, ധൈര്യമായി നിൽക്കുക. അപ്പോൾ ധൈര്യമായിരിക്കും. ജയവും തോൽവിയും പിന്നത്തെ പ്രശ്നമാണ്. നമ്മുടെ കാര്യം നമ്മുടെ പക്ഷത്ത് നിന്ന് നോക്കിയാൽ ഞങ്ങൾ പെർഫെക്റ്റാണ്. എല്ലാ LDF സ്ഥാനാർത്ഥികളും പെർഫെക്റ്റാണ്. അദ്ദേഹത്തിന് പലതരത്തിൽ അദ്ദേഹത്തിനെ പിന്നെ എന്താ പറയുന്നത് മെൻ്റലി ബ്ലോക്ക് ചെയ്യാനും തളർത്താനും ശ്രമിച്ചാൽ പോലും അദ്ദേഹം പുഞ്ചിരിയോടാണ് അത് കാണുന്നതും അതിൽ തമാശ കാണുന്ന ഒരാളാണ്. അപ്പോൾ ജീവിതം അത്ര ലൈറ്റായിട്ട് കാണുന്ന ഒരാൾക്ക് ചുറ്റും നിൽക്കുന്നവരിൽ ഒരു സന്തോഷത്തിൻ്റെ പ്രകാശം പരത്താൻ സാധിക്കുന്നു. എൻ്റെ അച്ഛൻ 17 വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അന്ന് ഈ നാടകം എന്ന് പറയുന്ന ഈ 10 സിനിമയ്ക്ക് കിട്ടുന്ന വാല്യൂവും പബ്ലിസിറ്റിയുമായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും നാടകം കാണും. നേരം വെളുക്കുമ്പോഴും അച്ഛൻ എത്തുന്നത്. എൻ്റെ അച്ഛൻ ഉറക്കക്ഷീണം മാറ്റി വെച്ചിട്ട് ജനങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് പരിഹരിക്കുന്നതാണ് ഞങ്ങൾ കുഞ്ഞിലേ മുതൽ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് മുകേഷേട്ടനെ ഒന്നും നിസ്സാരമല്ല. അദ്ദേഹം അതെല്ലാം കാര്യമായി തന്നെ എടുത്ത് ആളുകളുടെ എന്ത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും അത് കാര്യമായി എടുക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യും. നാടിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിന് വേണ്ടി ചെയ്ത വികസനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ്. വിജയിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. അതിനുള്ള ഒരു നമുക്ക് തോന്നുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം 2 പ്രാവശ്യം MLA നിന്ന് ആ ചെയ്ത പ്രവർത്തനം അതിൻ്റെ അതെന്തായാലും ജനങ്ങൾ മറക്കില്ലല്ലോ. അവിടെ നൽകിയ വികസനമാണ്
അദ്ദേഹത്തിനുള്ള വിജയ സാധ്യത. എന്തായാലും എം മുകേഷ് എം എൽ എയുടെ കുടുംബാംഗങ്ങളെല്ലാം തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. എം എൽ എ ആയിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ വിലയിരുത്തൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നതാണ് അവർ വിശ്വസിക്കുന്നത്. എതിരാളി ആരായാലും പ്രശ്നമില്ല എന്നതും അവർ പറയുന്നു. അവർ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. എന്തായാലും നമുക്ക് ഇനി എം മുകേഷ് എം എൽ എയുടെ പ്രചരണ സ്ഥലത്തേക്ക് പോകാം. കൊല്ലം പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് എം മുകേഷ്. കൊല്ലത്തിന്റെ വികസന നായകൻ മതനിരപേക്ഷതയുടെ കാവലാൾ സഖാവ് എം മുകേഷ്. സഖാവ് എം മുകേഷിനെ വിജയിപ്പിക്കുക. ഈ കൊടും ചൂടിൽ, ഇത്രയും സെന്റിഗ്രേഡ് ചൂടുള്ള ഈ സമയത്ത് അമ്മമാര് സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും ഒക്കെ ആവേശം കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം 100% മനസ്സിലാക്കിയവരാണ് കേരളത്തിലുള്ളവർ, പ്രത്യേകിച്ചും ചെങ്കോട്ടയായ കൊല്ലത്തിനുള്ളത്. ഈ വലിയ ഒരു മണ്ഡലമാണ്, പാർലമെന്റ് മണ്ഡലത്തിലേക്കാണ് മത്സരിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നു എന്ന് തോന്നിയ നിമിഷം മുകേഷന്റെ മനസ്സിൽ എന്തായിരുന്നു? അല്ല, അത് ഞാൻ പാർട്ടി എന്ത് തീരുമാനിച്ചാലും കൊല്ലത്തിന് വേണ്ടി, വേറൊരു സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞ ഒരു പക്ഷെ ഞാൻ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. കൊല്ലത്തിന് വേണ്ടി എന്നിലൂടെ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ 100% രണ്ട് കൈ നീട്ടി ഞാൻ സ്വീകരിച്ചിരിക്കും. എൻ കെ പ്രേമചന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ സുപരിചിതനാണ്, നിരവധി തവണ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്, മികച്ച പാർലമെന്റേറിയനാണ്. എന്ത് പറഞ്ഞാണ് എൻ കെ പ്രേമചന്ദ്രനെ നേരിടുന്നത്? ഞാൻ അദ്ദേഹത്തിനെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ, അദ്ദേഹം പ്രഗത്ഭനാണ്, നാട്ടുകാർ തീരുമാനിക്കട്ടെ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവിടെ സമഗ്രമായ ഒരു മുന്നേറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, വികസനം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ കേരളത്തിൻ്റെ ഒരു LDF നിര വരും. ഇവിടെ ഒറ്റയാൾ പോരാട്ടമോ ഒറ്റയാൾ പട്ടാളമോ ഒന്നുമല്ല, ശക്തമായ നിര വരും. അപ്പോൾ അത് ആ ആത്മവിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. പ്രധാന പ്രചരണ വിഷയങ്ങൾ എന്താണ് ഇവിടെ? പ്രധാന പ്രചരണ വിഷയങ്ങൾ സത്യസന്ധമായി കൊല്ലത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അതല്ല വാഗ്ദാനങ്ങളല്ല, ഘോര പ്രസംഗങ്ങളല്ല, പ്രവർത്തനങ്ങൾ. അത് ഞാൻ എൻ്റെ മണ്ഡലത്തിൽ 2 തെളിയിച്ചതാണ്. 1748 കോടി രൂപയുടെ വികസനം തൊട്ട് കാണിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വെല്ലുവിളിച്ചിട്ട് ഒരു മനുഷ്യൻ UDFൻ്റെയോ BJPയുടെയോ വന്നിട്ടില്ല. കാരണം അവർക്കറിയാൻ ഞാൻ തൊട്ട് കാണിക്കുമെന്ന്. അപ്പോൾ അത് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയും എനിക്ക് ചെയ്യാൻ പറ്റും. പ്രേമചന്ദ്രനെ സംബന്ധിച്ച് മണ്ഡലത്തിൽ പൊതു സ്വീകാര്യനാണ് അദ്ദേഹം, എല്ലാവരാലും സ്വീകാര്യനാണ് അദ്ദേഹം. അതിനപ്പുറം ഒരു പൊതു സ്വീകാര്യത മുകേഷ് എന്ന വ്യക്തിക്കുണ്ടോ? അതല്ല, ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോഴല്ലേ ഇതൊക്കെ 2 പറഞ്ഞതാണ് മക്കളെ. ഇത് രാവൻ 2 ഞാൻ ഇലക്ഷൻ ഇന്നപ്പോൾ ഇയാള് സിനിമാ നടൻ, ഇയാള് കലാകാരൻ, എന്താ കല മോശമാണോ എന്ന് തിരിച്ചു കൊല്ലംകാർ ചോദിച്ചു. അതാണ് എൻ്റെ 2 ഇത് 3rd അത്രയേ ഉള്ളൂ. അതൊക്കെ ഇതെല്ലാം മാറി വരും. ഈ പാർലമെന്റ് ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചിട്ട് 1 കൊല്ലത്തിൻ്റെ തന്നെ കിഴക്കൻ മേഖലകളിലാണ് തുടങ്ങിയത്. എല്ലാ സ്ഥലത്തും നിറഞ്ഞ ചിരിയും സന്തോഷവും ആവേശവുമാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. നല്ല ചൂടുള്ള സമയമായിട്ട് പോലും 40°C ആയിട്ട് പോലും പുനലൂരും ചടയമംഗലത്തും ഒക്കെ അമ്മമാരും സഹോദരിമാരും ഒക്കെ നട്ടുച്ച നേരത്ത് റോഡിൽ കാത്തുനിന്ന് അവരുടെ ആവേശവും സന്തോഷവും പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ഇലക്ഷനാണ് വരുന്നത്. കൊല്ലം തെരഞ്ഞെടുപ്പ് ചൂടിൽ അമരുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് ചൂട് ഏറെ അനുഭവപ്പെടുന്ന ഒരിടത്താണ് നമ്മളുള്ളത്, കൊല്ലം ശ്രീനാരായണ കോളേജ്. ഇവിടെയും വലിയ രീതിയിലുള്ള ചർച്ചകൾ, രാഷ്ട്രീയ ചർച്ചകളാണ് വിദ്യാർത്ഥികൾക്കിടയിൽ നടക്കുക. എം മുകേഷ് എന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി അദ്ദേഹത്തെ ഒരു അഭിനേതാവായും ഒരു രാഷ്ട്രീയക്കാരനായും ഒക്കെ പരിമയപ്പെടുത്തിയ ഇടം കൂടിയാണ് ഈ കലാലയം. അവിടുത്തെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ കാലാവസ്ഥയെ മനസ്സിലാക്കുന്നതെന്ന് നമുക്ക് ചോദിക്കാം. എൻ കെ പ്രേമേന്ദ്രൻ വന്നിരുന്നു ഇവിടെ.
ഇതുവരെ വന്നിട്ടില്ല, ഇനി വരുമായിരിക്കും. ആണോ? വലിയ ആവേശകരമായ പ്രചരണമാണോ? ആണ്. തെരഞ്ഞെടുപ്പ് ചൂടാണല്ലോ പുറത്ത്, എങ്ങനെയാണ് ക്യാമ്പസിലൊക്കെ? ക്യാമ്പസിൽ വളരെയധികം ഊർജസ്വരമായിട്ട് അവർ നടത്തുന്നുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ പൊതുവേ കമ്മ്യൂണിസ്റ്റ് കാണണ്ട ക്യാമ്പസിന് മൊത്തം, അപ്പൊ അതിന്റേതായ ഒരു അലയടി എന്തായാലും ഇവിടെ കാണും. നിങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് പ്രധാനപ്പെട്ട ഒരു കാൻഡിഡേറ്റ്. ആ, അതില് വളരെ നല്ലൊരു അഭിമാനം തോന്നുന്നു. ആ, കാരണം ഒരു സിനിമാ നടനും അങ്ങനെയൊക്കെ ആണല്ലോ. എം എൽ എ ആയിരുന്നു, അപ്പൊ എം ബിയോട്ട് അതന്നെ എം എൽ എ ആണ്. അപ്പൊ അതിൽ എം ബിയോട്ട് പോകുമ്പോൾ കുറെ തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കാണും എന്തായാലും. പോകുമായിരിക്കും എന്തായാലും. എൽ ഡി എഫ് മൊത്തത്തിൽ ടോട്ടലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ മൊത്തം നിർത്തിയിരിക്കുന്ന, അപ്പം വിജയം മുമ്പിൽ കണ്ടുകൊണ്ടായിരിക്കും എന്തായാലും ചേർക്കേണ്ടത്. അതെ, അദ്ദേഹം ജയിക്കുന്നിടത്ത് നിൽക്കുന്നിടത്തെല്ലാം ജയിക്കുന്ന ഒരു പ്രതീതാണ് ഇതിലോട്ട് ഉണ്ടായത്. ഇവിടെ നമുക്ക് അത് തന്നെ പ്രതീക്ഷിക്കാം. മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഫാത്തിമയുമായിട്ടും എസ്എനുമായിട്ടും ഒക്കെ ഭയങ്കര മത്സരങ്ങളാണ് അല്ലേ? രണ്ട് സ്ട്രോങ് ആയിട്ടിരിക്കുന്ന കോളേജ് ഫാത്തിമയും എസ് എൻ കോളേജും ആണല്ലോ. അതിപ്പം യുവജനങ്ങൾ പഠിക്കുന്ന ഇപ്പം ഇവിടെയാണെങ്കിലും പാർട്ടി തലത്തിലാണെങ്കിലും എല്ലാത്തിലും അങ്ങനെ തന്നെ വരുന്നത് വളരെ ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നു. മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസമാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചുള്ളത്. കഴിഞ്ഞ രണ്ട് തവണ പ്രധാനപ്പെട്ട നേതാക്കളെ ഇറക്കി പരാജയപ്പെട്ടിട്ടും എം മുകേഷിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നു. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എം മുകേഷ് ചുവടുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം മണ്ഡല പര്യടനം നടത്തിയിരിക്കുന്നു. വാഹന പ്രചരണ ജാഥയിലാണ് അദ്ദേഹം. എല്ലാവരും വലിയ സ്വീകരണത്തോടു കൂടിയാണ് എം മുകേഷിനെ സ്വീകരിക്കുന്നതെന്ന് ഇടതുമുന്നണി പറയുന്നു. ആളുകളുടെ സ്നേഹം, അത് അവർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. വളരെ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള സഖാവ് എം മുകേഷിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനൊരു രാഷ്ട്രീയമുണ്ട്, പച്ചയായ രാഷ്ട്രീയമുണ്ട്. പിന്നെ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനവും ശക്തിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രൂപം ഉണ്ടാക്കുക എന്നുള്ള അതിൽ തീർച്ചയായിട്ടും കൊല്ലം പാർലമെൻറ്റ് മണ്ഡലം ഇപ്രാവശ്യം ഇടതുപക്ഷത്തിൻ്റെ അനുകൂലമായിട്ട് നിൽക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങളെ പോലുള്ളവർക്ക്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പുറത്തോട്ടാണ് എല്ലാവരും കയറുന്നത്. കേന്ദ്രം എന്ത് കൊടുക്കുന്നുണ്ട് കേരളത്തിന് വേണ്ടി? കേന്ദ്രം എന്ത് കൊടുക്കുന്നു കേരളത്തിന്? എന്തിനു വേണ്ടി ഇവിടുത്തെ മുഖ്യമന്ത്രി പോയി പിന്നെ സത്യാഗ്രഹം കിടന്നു? എന്തിനു കിടന്നു? ഇപ്പൊ കേസ് കൊടുത്തപ്പോഴാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. കുറെ പിൻവലിക്കി തരാം. അതും പെൻഡിങ് വെക്കുകയാണ്. അതെന്താണ് കാരണം? അപ്പൊ എങ്ങനെ നന്നാവും? ആരാ കൊടുക്കണ്ടേ? ഇവിടുത്തെ എല്ലാവരും പറഞ്ഞു ഇടതുപക്ഷം എവിടുന്ന് എടുത്ത് കൊടുക്കണം? കേന്ദ്രത്തിന്റെ കിടക്കയല്ലേ നമ്മുടെ മുതൽ മൊത്തം. അവർ കൊടുക്കാതെ കേരളം എങ്ങനെ കൊടുക്കും? അവരൊന്നും ജയിപ്പിച്ചു വിടാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. എന്ത് കാര്യത്തിനാ? 2 രൂപയുടെ പെട്രോൾ 1 ലിറ്റർ അടിച്ചാൽ 2 രൂപ നമ്മൾ എക്സ്ട്രാ ചെസ് എന്നും പറഞ്ഞ് വാങ്ങുന്നുണ്ട്, പാവപ്പെട്ട സ്ത്രീകൾക്കും വൃദ്ധന്മാർക്കും പെൻഷൻ കൊടുക്കാൻ വേണ്ടി. ഇപ്പം അതും ഇല്ല. ആ പൈസ ഇപ്പോൾ അവർ കൊടുക്കുന്നില്ലല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. മുകേഷ് ഒരു 10 ഇടത്ത് പോസ്റ്റർ പിന്നെ വാളിൽ എഴുതുമ്പോഴും ഭിത്തിയിൽ എഴുതുമ്പോൾ പ്രേമചന്ദ്രൻ ഒരിടത്ത് എഴുതിയാൽ മതി. മിക്കവാറും ഇപ്പം ഈ 4-5 പ്രാവശ്യം പ്രേമചന്ദ്രൻ 3 പ്രാവശ്യം പോയില്ലേ, ഇപ്പോൾ ഇടതുപക്ഷം ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനങ്ങൾ ഈ കേന്ദ്രത്തിൻ്റെ ഈ ഭരണം കണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അതായത് ഇവിടെ പള്ളി വിളിച്ചിട്ട് അവിടെ പോയി ഉദ്ഘാടനം നടത്തിയ വേറെ പള്ളി. അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് സമ്മതം തെറ്റിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്. അപ്പോൾ ഇപ്പോൾ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് വരണോ എങ്ങടെയൊക്കെ ആഗ്രഹം. കാരണം എന്താണെന്നോ, അവർ 11 മാസം പെൻഷൻ കിടന്നൊക്കെ ഇപ്പോൾ ഒരു 3-4 മാസം ഇപ്പോൾ ഇന്നുപോലും കൊടുക്കുമെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഒരുവിധം സമാധാനമുണ്ട് കേരളത്തിൽ. കൊല്ലം പാർലമെൻറ്റ് LDF ഉറപ്പല്ലേ? നല്ല ഫൈറ്റ് നടക്കും, നല്ല മത്സരം നടക്കും. റിസൾട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. നാല് തവണ ലോക്സഭാംഗവും 1 തവണ രാജ്യസഭാംഗവും മുൻ മന്ത്രിയും MLA ഒക്കെയായ NK പ്രേമചന്ദ്രൻ തുടർച്ചയായ 3-ാം ജയം ലക്ഷ്യമിട്ടാണ് കൊല്ലത്ത് മത്സരിക്കാനിറങ്ങിയിരിക്കുന്നത്. അതേസമയം MLA ജയിച്ച് വന്ന മുകേഷ് താൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ വോട്ടാക്കി മാറ്റുമെന്നും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും
തനിക്ക് നേട്ടമാകുമെന്നും അവകാശപ്പെടുന്നു. 1758 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ താൻ എം എൽ എ ആയിരുന്നപ്പോൾ മണ്ഡലത്തിന് വേണ്ടി നടത്തി എന്നതാണ് മുകേഷ് എം എൽ എയുടെ അവകാശവാദം. ഇന്നത്തെ ഘട്ടത്തിൽ പ്രേമേന്ദ്രനെ പോലൊരാൾ ജയിച്ചു പോകുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിന് തന്നെ കളങ്കമായ ഒന്നായിത്തീരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തുള്ള പല നടപടികളും ആ തരത്തിലുള്ളതാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ദേശീയ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, ആ നയങ്ങളെ എതിർക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ആൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് സാധ്യമല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും തെളിയിച്ചിട്ടുണ്ട്. അവസാന കാലത്തായി നടന്ന വിവാദപരമായ പല കാര്യങ്ങളും എടുത്ത് നോക്കിയാൽ അത് കാണാനാവും. പിന്നെ മുകേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുമ്പോൾ, ഞങ്ങൾ മുകേഷിനെ സ്ഥാനാർത്ഥിയായി എൽ ഡി എഫ് നിർത്താൻ തീരുമാനിക്കുമ്പോൾ രണ്ട് ടേമിൽ ഇവിടെ എം എൽ എ ആയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ 1748 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നിയമസഭാ സാമാജികനാണ് മുകേഷ്. അദ്ദേഹത്തിന് ഇന്ത്യ ഒരു പാർലമെൻറ്റ് അംഗമെന്നുള്ള നിലയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി തൻ്റെ കഴിവും സാധ്യതകളും ഉപയോഗപ്പെടുത്താനാവും. ഒരു സിനിമാ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ എന്നതിനുപരിയായി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന സ്വാധീനം എത്രയാണ് എന്നുള്ളത് കൊല്ലം നിയമസഭ തെളിയിച്ചിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. ജനങ്ങൾ വളരെ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. ജയം എന്നുള്ളതിന് യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് അത് ബോധ്യപ്പെടുന്ന ഒരു കാര്യമായി തന്നെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അടുത്ത ദിവസം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം രാഷ്ട്രീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്ന് പറയുകയുണ്ടായി. എന്നുവെച്ചാൽ ഞങ്ങൾ രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത്, സെലിബ്രിറ്റിയെ വെച്ച് പിടിക്കാൻ നോക്കുകയാണ് എന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹം ഒരു രാഷ്ട്രീയവും പറയുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അദ്ദേഹം മോഡി സ്തുതിയാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. മറിച്ച് ഞങ്ങൾ രാഷ്ട്രീയമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിനേക്കാൾ ഉപരി ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും ജനങ്ങളെ പഠിപ്പിക്കുകയും അതിലൂടെ വോട്ട് സമാഹരിക്കുകയും ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ഈ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ ആവേശത്തോടു കൂടിയാണ് എൽ ഡി എഫിൻ്റെ എല്ലാ അനുഭാവികളും പ്രവർത്തകരും ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റെടുത്തിരിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ എൽ ഡി എഫിൻ്റെ കമ്മിറ്റി തീരുമാനിച്ചതനുസരിച്ച് സ്ഥാനാർത്ഥി എല്ലാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുക. ഞങ്ങൾ നിശ്ചയിച്ചതനുസരിച്ച് ആ പര്യടന പരിപാടികൾ നാളെ തീരും. ഇന്നിപ്പോൾ ചവറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള അനുഭവം, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ എൻ്റെ മണ്ഡലമായിരുന്ന പുനലൂർ മണ്ഡലം, പിന്നെ തൊട്ടടുത്ത ജടയമംഗലം മണ്ഡലം, ചാത്തന്നൂർ, പിന്നെ കുണ്ടറ, ഇരവിയൂരം, ഇതെല്ലാം കഴിഞ്ഞു. ഇവിടെയെല്ലാം സാധാരണയിൽ നിന്ന് മുൻ രണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം എനിക്കുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ ഇപ്രാവശ്യം കൊല്ലത്ത് ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് ഇതുവരെയുള്ള അനുഭവം കൊണ്ട് കാണുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ഒരു 10 വർഷത്തെ ജനങ്ങളുടെ അനുഭവം ഉണ്ടല്ലോ. ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള രീതിയിൽ പല മേഖലയിലും എടുത്തു നോക്കിയാൽ, ഭൂരിപക്ഷം മേഖലയിലും, നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൻസിയിൽ വരുന്ന ഭൂരിപക്ഷം മേഖലയിലും, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ പേരിൽ 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു പുതിയ സംരംഭമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് എം പിയുടെ പരിശ്രമം മൂലം കഴിഞ്ഞിട്ട് അരുണോദയങ്ങളിൽ കുഞ്ചനൽ പാടം തളിർത്തു. ഉയരയങ്ങുയരയായ അഭിമാന ബോധത്തിനരിവാളുരാകി മിനുക്കി ഉയരയങ്ങുയരയായ അഭിമാന ബോധത്തിനരിവാളുരാകി മിനുക്കി അരിവാളുരാകി മിനുക്കി. രാവിലെ അമ്മയോട് സംസാരിച്ചിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, അമ്മ എല്ലാം കൂടെ പറ്റുന്നില്ല, ഭയങ്കര ഉത്തരവാദിത്തങ്ങളാണ്, അപ്പോൾ ഇനി എനിക്ക് താല്പര്യം ഇല്ല എന്ന തരത്തിലൊക്കെ മോൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വലിയ ഉത്തരവാദിത്തം കൂടി വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആലോചിച്ചിരുന്നു. അത് അമ്മയുടെ സ്നേഹം, അവിടെ 3 നേരവും അവിടെ തന്നെ നിൽക്കുക, വെയിലത്ത് പോകാതിരിക്കുക, ഭക്ഷണമൊക്കെ കഴിച്ച് അമ്മയുടെ കൂടെ സംസാരിച്ചിരിക്കുക, അത് ഏത് അമ്മ ആഗ്രഹിക്കുന്നതാണ്. അത് ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. എന്ന് വിചാരിച്ച് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകനെന്ന നിലയിൽ, ഒരു എം എൽ എ എന്ന നിലയിൽ
ഇനിയിപ്പം എം പി സ്ഥാനാർത്ഥിയാണ്, അതൊന്നും നമുക്കങ്ങനെ ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ നടന്നുള്ളൂ. കടുത്ത മത്സരമാണല്ലോ, അപ്പോൾ മുകേഷേട്ടിന് വേണ്ടി ആരൊക്കെ ഈ മണ്ഡലത്തിൽ ഇറങ്ങും? സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരൊക്കെ എത്തുമോ? ആരൊക്കെ ഉണ്ടാകും? ആരൊക്കെ പ്രതീക്ഷിക്കണം മണ്ഡലം? എതിർ സ്ഥാനാർത്ഥികളെ ഇറക്കുന്നതനുസരിച്ച് അവർ രണ്ടുപേരെ ഇറക്കും, ഞാൻ നാലുപേരെ ഇറക്കും, അത് തന്നെ തീരുമാനിക്കുന്നു. നമ്മൾ ചുമ്മാ ഇറക്കിയിട്ട് ഇറക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവർ ഇറക്കട്ടെ ആദ്യം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇറക്കി എന്നെ ഒരുപാട് പ്രാവശ്യമൊക്കെ കാണാനൊക്കെ ആളുകൾ വരുന്നുണ്ട്. അവരൊന്ന് രണ്ട് നല്ല ആൾക്കാരെ ഇറക്കുമ്പോൾ അതിൻ്റെ കാട്ടി നല്ല ആൾക്കാരെ നമ്മൾ ഇറക്കും, അതാണ് എൻ്റെ തീരുമാനം. ഇവിടെ മണ്ഡലത്തിൽ ഇപ്പോൾ സിനിമാ നടൻ മുകേഷ് ആണെങ്കിലും പ്രേമലു പോസ്റ്റർ എതിർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. സിനിമാ നടൻ ആയതുകൊണ്ടാണോ അത് അങ്ങനെ, അതോ നിർമ്മാതാവ് അതിൻ്റെ പിന്നണിയിലുള്ളത് കൊണ്ടാണോ? അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഉള്ള പ്രചരണങ്ങളിലേക്ക് പോകുന്നുണ്ടോ? അല്ല, അതൊന്നും ഇപ്പം ഞാനിപ്പം പിന്നെ വെടിവെച്ചിട്ട് ടോ ഒന്നും കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് മുന്നണിക്കും വലിയ അലർജിയാണ്. പണ്ട് മുതലേ കലാകാരൻ, ഇവിടെ രണ്ട് പ്രാവശ്യം ഇലക്ഷൻ ഇന്ന് ജയിച്ചപ്പോഴും കലാകാരൻ സിനിമാക്കാരൻ 1748 കോടി രൂപയുടെ വികസനം കൊല്ലം മണ്ഡലത്തിൽ കൊണ്ടുവന്നപ്പോഴും കലാകാരന് ഇതൊക്കെ സംഭവിക്കാമല്ലോ. എന്നിട്ട് അവസാനം എന്താ പറ്റിയത്? കലയിൽ കുഴപ്പമാണ്, ആൾക്കാർക്ക് കലാകാരന്മാരെ ഇഷ്ടമാണെന്നുള്ള എവിടെയോ ഒരു പോയിന്റ് മനസ്സിലാക്കിയതിന് ശേഷം ഒരു സിനിമയുടെ പേരുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു പ്രേമലു. ഇവർക്ക് എത്രയോ രാഷ്ട്രീയ പദങ്ങളുണ്ട്, അതൊക്കെ കൊണ്ടുവന്നൂടെ. അപ്പോൾ എന്താണ്? കല തന്നെയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്നതും ജനങ്ങളുടെ ഹൃദയത്തിലുള്ളതും കലയും കലാകാരനുമാണ്. അത് നമ്മുടെ പാരമ്പര്യമാണ്, നമ്മുടെ സംസ്കാരമാണ്. കഴിഞ്ഞ തവണത്തെ മത്സരത്തെക്കുറിച്ച് പറഞ്ഞാൽ, ആദ്യം മത്സരിച്ചതിന് ശേഷം മുകേഷിനെ കുറിച്ചുള്ള ഒരു പരാതി, എല്ലാവർക്കും ആക്സസിബിൾ അല്ല ഈ എം എൽ എ എന്നതായിരുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ ചിലർക്ക് അക്കാര്യങ്ങളിലൊക്കെ അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം മത്സരിച്ച് വിജയിച്ച് മുകേഷേട്ടൻ അതിന് മറുപടി നൽകി. അത് കുറേ സ്വന്തം നിലയിൽ കൂടിയുള്ള ഒരു വിജയമായിരുന്നു അത്. അല്ല, അതൊക്കെ എല്ലാം പാർട്ടിയാണ്. പാർട്ടിയുടെ അല്ല ഞാൻ സ്വന്തമായിട്ട് നിന്നിരുന്നെങ്കിൽ എനിക്ക് 5000 വോട്ട് കിട്ടൂ. വിമർശകർക്ക് എന്നെ ആരും വിമർശിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ ഇവരുടെ ഒരു ഭാവനയാണ്. ഒരുപാട് പേര് ഭാവനയിലാണ് അയാൾ അങ്ങനെ തോപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നു, ജയിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നു, അതൊന്നുമല്ല. ഇത് വളരെ ശക്തമായ മത്സരമാണ്, വലിയ രാഷ്ട്രീയ മത്സരമാണ്. അതിനകത്തൊന്നും വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജയിച്ചതും ഇനി ജയിക്കാൻ പോകുന്നതും ഒക്കെ പാർട്ടിയുടെ പിൻബലം തന്നെയാണ്, പാർട്ടിയുടെ പ്രവർത്തന മികവ് തന്നെയാണ്. എൽഡിഎഫിനെ സംബന്ധിച്ച് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്, ഒരു മണ്ഡലം ഒഴികെ ബാക്കിയെല്ലാം എൽഡിഎഫിന്റെ കയ്യിൽ ഭദ്രമായിട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂഡ് മറ്റൊന്നാണല്ലോ, അത് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ഒരു ആശങ്കയില്ലെന്ന്. ഇപ്രാവശ്യമൊക്കെ എത്ര പ്രാവശ്യം ഇടതുപക്ഷം ഭൂരിപക്ഷ സീറ്റ് നേടിയിട്ടുള്ള സംഭവങ്ങളില്ലേ? അപ്പോൾ അത് മാത്രം എന്താ പറയുന്നത്? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം വൻചതി, ചീറ്റിങ് ആളുകൾ അബദ്ധത്തിൽ ഒരു തെറ്റിദ്ധാരണ വന്നു. ഈ പ്രാവശ്യം അതൊന്നുമില്ല. ഈ പ്രാവശ്യം കേരളത്തിന് ആവശ്യമാണ് എം പിമാരെ. ഒരു എം പി വെച്ചിട്ട് ഇത്രയും ഫൈറ്റ് ചെയ്യുക ഇടതുപക്ഷം, പിന്നെ 2 MP ആയി. അപ്പം അത് കൂടുതൽ എം പിമാരുണ്ടായിരുന്നെങ്കിൽ കേരളത്തിന് തൊടാൻ പറ്റത്തില്ല. ഇവിടെ ഈ UDFകാരും സന്തോഷമായിട്ട് ജീവിക്കാൻ അതിന് അവർക്കും കൂടെ വേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് എപ്പോഴും. വരും ദിവസങ്ങളിൽ പൊതുസമ്മേളനങ്ങളും ഒപ്പം സമുദായ നേതാക്കളെ നേരിൽ കണ്ടിട്ടുള്ള വോട്ടഭ്യർത്ഥനയും തുടങ്ങി കുടുംബയോഗങ്ങളും വരെ വിപുലമായ പ്രചരണ പരിപാടികൾക്കാണ് ഇടതു മുന്നണി തുടക്കം കുറിക്കുന്നത്. കടുത്ത പ്രചരണം അഴിച്ചുവിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നത് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. എത്രയധികം ദിവസം ജനങ്ങളുമായി സംവദിക്കാൻ കഴിയുമോ അത്രയധികം ദിവസം പ്രയോജനപ്പെടുത്തുക എന്നത് അവർ ലക്ഷ്യമിടുന്നു. വരും ദിവസങ്ങളിൽ മറ്റ് മുന്നണി സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളുമായും സ്ഥാനാർത്ഥിക്കൊപ്പം തുടരും. അപ്പോൾ വീണ്ടും കാണാം. നമസ്കാരം. പല കാലം ചിലരൊക്കെ ചിത കണ്ടു കൈവന്നൊരരുണാഭമാർമൊരി ഭൂവിൽ പല കാലം ചിലരൊക്കെ ചിത കണ്ടു കൈവന്നൊരരുണാഭമാർമൊരി ഭൂവിൽ